കോവിഡ് പശ്ചാത്തലത്തിൽ ഒട്ടേറെ പ്രത്യേകതകളോടെയാണ് ഇത്തവണ ഹജ്ജ് നടന്നത്. ഈ വർഷത്തെ ഹജ്ജിന്റെ ചരിത്ര സാക്ഷികളാകാൻ മലയാളക്കരയിൽ നിന്ന് അവസരം ലഭിച്ചത് രണ്ട് മലയാളികൾക്ക് മാത്രം. ഇവർക്ക് ഹജ്ജിന് സൗദി ഗവൺമെന്റ് ഒരുക്കിയ സൗകര്യങ്ങളെപ്പറ്റി പറയാൻ ഏറെയുണ്ട്. സൗദിയിൽ കോവിഡ് വ്യാപന പശ്ചാത്തലത്തിൽ പരിമിതമായ രീതിയിൽ ഏറെ പ്രത്യേകതകളോടെയാണ് ഈ വർഷത്തെ ഹജ്ജ് കർമ്മം. 25 ലക്ഷത്തോളം ഹജ്ജ് തീർത്ഥാടകർ പങ്കെടുക്കാറുള്ള ഹജ്ജിന് ഈ വർഷം 160 രാജ്യങ്ങളുടെ പ്രതിനിധികളായി സൗദിയിലുള്ള വിദേശികളും സ്വദേശികളും അടക്കം 1000 തീർത്ഥാടകർ മാത്രം. ഈ വർഷം ഹജ്ജ് ചെയ്യാൻ ആഗ്രഹിച്ച് സ്വപ്നം കണ്ട ലക്ഷക്കണക്കിന് വിശ്വാസികളുടെ പ്രതിനിധികളായി 1000ൽ ഒരാളായി അത്യപൂർവം അവസരം ലഭിച്ച രണ്ട് മലയാളികൾക്കും പറയാനുള്ളത് സൗദി ഗവൺമെന്റ് ഹജ്ജിന് ഒരുക്കിയ സൗകര്യങ്ങളെപ്പറ്റി. സൗദിയുടെ തലസ്ഥാന നഗരിയായ റിയാദിൽ ജോലി ചെയ്യുന്ന കോഴിക്കോട് കുറ്റ്യാടി സ്വദേശി അർഷദ് ഭാഗ്യം ലഭിച്ച കേരളത്തിൽ നിന്നുള്ള ഒരാളാണ്. ക്യാമ്പുകളിലൊക്കെ വളരെ വിപുലമായിട്ടുള്ള സൗകര്യങ്ങളും അതുപോലെ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റാഫുകളും 20 പേരടങ്ങുന്ന സംഘങ്ങളായി ആരോഗ്യ സുരക്ഷ ഹജ്ജ് മന്ത്രാലയ ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിൽ സാമൂഹിക അകലം പാലിച്ചായിരുന്നു ഹാജിമാർ ഹജ്ജ് കർമ്മങ്ങൾ പൂർത്തീകരിച്ചതെന്ന് അവസാന നിമിഷം നറുക്കുവീണ ജിദ്ദയിൽ ജോലി ചെയ്യുന്ന മഞ്ചേരി മേലാക്കം സ്വദേശി മുസ്ലിയാരകത്ത് അബ്ദുൽ ഹസീം. ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ ഏറ്റവും സുഖകരമായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു വർഷമായിരുന്നു ഈ വർഷത്തെ ഹജ്ജ്. വെറും 1000 പേരുള്ളൂ. മാത്രമല്ല ഏറ്റവും മികച്ച സംവിധാനങ്ങളായിരുന്നു ഇവിടുത്തെ അധികൃതർ ഒരുക്കിയിരുന്നത്. ആദ്യമായി ഹജ്ജ് ചെയ്യാൻ സാധിച്ചതിലും ചരിത്ര പ്രാധാന്യമുള്ള ഹജ്ജിന്റെ ഭാഗമാകാൻ സാധിച്ചതിലും രണ്ടു പേരും ഇപ്പോൾ നാട്ടിലുള്ള അവരുടെ കുടുംബവും വളരെ സന്തോഷത്തിലാണ്. സുൽഫിക്രദായി, അമൃത ന്യൂസ്, ജിദ്ദ.